പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. എന്താ തീരുമാനം? തീരുമാനോ? തീരുമാനം എന്നോടാണ് ചോദിക്കുന്നേ. ഞാൻ എങ്ങനെ അറിയാനാ? താൻ നേരിട്ട് തന്നെ അമ്മയോട് ചോദിക്കേ. സംശയിക്കണ്ട, ഇത് തന്നെയാ ധ്യാൻ. ഇപ്പോ കണ്ടതാ നിന്നെ മുത്തശ്ശി. മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോനെ കാണാന്ന് നിരീക്ഷിച്ചതല്ല. ഒടുക്കം ദൈവം നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്നു തന്നു. ഇനി മുത്തശ്ശിക്ക് മനസമാധാനത്തോടൊന്ന് കണ്ണറയ്ക്കാം. എന്റെ അമ്മേ, അവൻ ആകപ്പാടെ അന്തം വിട്ടിരിക്കുക. മോന് മനസ്സിലായോ ഇത് ആരാന്ന്? എടാ, ദേ നിന്റെ ഈ മൊട്ടത്തലയൻ അപ്പൂപ്പന്റെ അമ്മയാ, അതായത് നിന്റെ മുത്തശ്ശി. അയ്യോ, കണ്ടോ കണ്ടോ, കൃഷ്ണേട്ടാ അവൻ അമ്മയെ നോക്കി ചിരിക്കുന്നുണ്ടോ? ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്. കാണാനോ? ഏയ്, അതിന് സാധ്യതയില്ല. ഡാഡിയും മമ്മിയും കഥകൾ പറഞ്ഞു തരാറുണ്ട് എനിക്ക്. അതിലുള്ള മുത്തശ്ശിയെ ഞാൻ മനസ്സിൽ കാണും. ഇതുപോലെ തന്നെയാ ആ മുത്തശ്ശി ഇരിക്കുന്നത്. അത് കൊള്ളാലോടോ മോനെ. ശരിയമ്മേ, കഥയിലെ മുത്തശ്ശിയുടെ മട്ടും ഭാവം ആ അമ്മയ്ക്ക്. മുത്തശ്ശി കുറെ കഥ പറഞ്ഞുതരാട്ടോ. അതിന് മുത്തശ്ശി എന്നിവിടെ കാണൂ? അതില്ല, ഉണ്ടാവുമ്പോ പറഞ്ഞുതരാം. ഈവനിങ് കാണൂ? വൈകുന്നേരം കാണൂ. ആ, അപ്പൊ കഥ പറഞ്ഞുതരണം, പാട്ടും പാടിത്തരണം. പിന്നില്ലാണ്ടേ, എന്റെ പൊന്നുമോൻ എന്തു ചോദിച്ചാലും സാധിച്ചു തരും. താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശി വന്നല്ലേ ഉള്ളൂ, എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എങ്കിൽ കഴിക്ക്, അപ്പോഴേക്കും ഞാൻ ഈ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. എടാ പടപ്പത്തലയാ, അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാലേ. മിടുക്കൻ മിടു മിടുക്കൻ ദീപ്തി തന്നെയാ. ഇവിടത്തെ തലതെറിച്ച പിള്ളേരെ പോലെ അല്ല. അമ്മേ നീരവ് കേക്കണ്ട. എന്തായാലും എന്റെ അമ്മയെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ അമ്മയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും
ദിവസമായിട്ടും അമ്മയോട് സംസാരിച്ചതുപോലെ ഈ വീടിനകത്തുള്ള ആരോടും അവൻ സംസാരിച്ചിട്ടില്ല. അമ്മ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി, ധ്യാനം സന്തോഷമായിക്കോട്ടെ. അത് പറ്റില്ല, നാളെ തന്നെ പോണം. ചില കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കണ്ട്. എന്തു അമ്മേ? ഒക്കെ പറയാം. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് വന്നോട്ടെ, രാത്രി ആവട്ടെ. എന്നെ കിട്ടണോ? ഓ, അമ്മ ഏതാണ്ട് ബോംബ് പോയിട്ടാണല്ലോ വന്നേക്കുന്നേ. എന്താണാവോ? രാത്രി ആവുന്നിടം വരെ കാത്തിരിക്കാം. അതിനു മുമ്പ് ആ ബോംബ് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛനെ? ഓ, അങ്ങനെ ഒരാളുണ്ടല്ലോ, അത് ഞാൻ അങ്ങ് മറന്നു. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാണ് അമ്മയെ കരയുന്നേ. ഒന്ന് പൊടി അവിടുന്ന് സവോള അരിഞ്ഞിട്ടാ. പിന്നെ സ്കൂളില് ഫീസ് അടക്കേണ്ട സമയത്തെ ഈ അച്ഛനെ നീ ഓർക്കുമല്ലോ അല്ലേ? പിന്നെ അച്ഛനല്ലേ എന്റെ ഫീസ് അടക്കുന്നേ. എന്റെ ഫീസ് അടക്കുന്നതേ പാവം സൂരജവല്യച്ഛനാ. അച്ഛൻ പോയിട്ട് എത്ര ദിവസമായി, ഈ മകളെ ഒന്ന് വിളിച്ചോ. സൂരജ് വല്യച്ഛനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നെങ്കിൽ വല്യച്ഛന്റെ മക്കളെ ദിവസം 10 തവണ എങ്കിലും വിളിച്ചിട്ടുണ്ടാവും. സുരേഷേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുല്ല, എന്ത് പറ്റിയോ എന്തോ. കോയമ്പത്തൂരിൽ ചെക്കിന്റെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പോയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അത് കള്ളമായിരിക്കും. അമ്മയെ സഹിക്കാൻ വയ്യാത്ത കാരണം എങ്ങോട്ടെങ്കിലും മുങ്ങിയതായിരിക്കും അച്ഛൻ. ഓടി അവിടെ മുങ്ങിയതാത്ര. ഇനിയിപ്പൊ സുരേഷേട്ടനെ അവിടുത്തെ ഗുണ്ടകളെ കൈകാര്യം ചെയ്ത് കാണൂ. എല്ലാവർക്കും നിന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. എല്ലാവരെയും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയതും നീയായിരുന്നു. മുത്തശ്ശേനോട് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ പുതിയൊരു മനുഷ്യനാവാൻ വേണ്ടിയായിരിക്കും. എനിക്കറിയാം ഞാൻ എല്ലാവരെയും എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇനി അതുണ്ടാവില്ല മുത്തശ്ശി. നിനക്കിപ്പോ പരസഹായം ഇല്ലാണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. അതുവരെ നീ ഇങ്ങനെയൊക്കെ പറയും, അതിനുശേഷം നീ പഴയപടിയാവും. നിന്റെ വാല് എത്ര പ്രാവശ്യം കുഴലിട്ട് നോക്കിയതാ ഞങ്ങള്. അല്ല, ഞാൻ ഇവനോട് പറയായിരുന്നേ ഇവൻ നന്നാവില്ല. അങ്ങനെ പറയല്ലേ മുത്തശ്ശി, അവൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട് നന്നാവൂന്ന്. ഈ സത്യമൊക്കെ നമ്മൾ എത്ര കേട്ടതാ. അല്ല, എന്താ എല്ലാവരും കൂടി ജാതിയായിട്ട് എന്നെ കരാവോ ചെയ്യാനോ മറ്റേ ആണോ? അമ്മ കരാവോ ചെയ്യാൻ ഞാൻ മക്കളെ എല്ലാം കൂട്ടി ജാതിയായിട്ട് തന്നെ വന്നതാ. അമ്മേ, അമ്മ കൊണ്ടുവന്ന ആ ബോംബ് ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അത് ഇവിടെ പൊട്ടിക്കണം. അത് ശരി. അമ്മേ, എല്ലാവരും വന്നു കഴിഞ്ഞാ അമ്മ പറയാന്ന് പറഞ്ഞല്ലേ. ദേ ഇപ്പൊ എല്ലാരും വന്നു പോണ്ട്. എന്നാ ഇനി പറ, അമ്മ എന്ത് തീരുമാനം എടുത്തേക്കുന്നേ? എന്തൊരാകാംക്ഷയാ പത്മാവതിക്ക്. ഏതായാലും ഞാൻ അതങ്ങ് പറഞ്ഞേക്കാം. കേസിന്റെ വിധി വന്നതും എനിക്കൊരേക്കർ സ്ഥലം കിട്ടിയതും ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണൂലോ. പിന്നില്ലാതെ അതിന്റെ പേരിൽ അച്ഛൻ ഇവിടെ ലഡു വിതരണം വരെ നടത്തിയതാ. ഇനിയും ഇവിടെ ലഡു വിതരണം ചെയ്യേണ്ടി വരും. അത്രക്ക് സന്തോഷമുള്ള കാര്യാ ഞാൻ പറയാൻ പോണത്. ഒന്ന് പറയണ്ടേ മുത്തശ്ശി,
ഇതേ ദിവസം ഇനിമേല് മന്ത്രവാദി തേങ്ങ ഉടക്കാൻ തുടങ്ങിയത് പോലെ ആയല്ലോ. ഈ ഒരേക്കറില് 50 സെന്റ് എന്റെ മരിച്ചുപോയ മൂത്ത മകൻ വാസുദേവനില്ലേ, അവന്റെ മകൾ ദേവകിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതാൻ തീരുമാനിച്ചിരിക്കുക. ഓ, ഇതിന് ലഡു അല്ല വിതരണം ചെയ്യേണ്ടത്, കാഞ്ഞിര മരത്തിന്റെ കായ വിതരണം ചെയ്യേണ്ടത്. ഒന്നടങ്ങ് മീനാക്ഷി. ഓ, അടുത്ത 50 സെന്റ് എന്റെ രണ്ടാമത്തെ മോൻ കൃഷ്ണന്റെ മൂത്ത മകൻ സൂരജിന്റെ പേര് ഇഷ്ടദാനായിട്ട് എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ സൂരജിനും ദീപ്തിക്ക് ഈ തീരുമാനം ഇഷ്ടായില്ലേ? അത് വേണ്ട മുത്തശ്ശി, എനിക്ക് മാത്രമായിട്ട് അത് വേണ്ട. മുത്തശ്ശി അച്ഛന്റെ പേരിൽ എഴുതിയാ മതി, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത് കിട്ടുമല്ലോ. നീ ഇങ്ങനെ പറയുന്ന എനിക്കറിയാം, പക്ഷേ ഞാൻ ഇതങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ചിലർക്കൊക്കെ ഈ കാര്യത്തിൽ ചെറിയ എതിർപ്പുണ്ടാവും, മാനസിക വിഷമം ഉണ്ടാവും എന്നൊക്കെ മുത്തശ്ശിക്ക് അറിയാം. എന്നാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. നാളെ തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം. അല്ല മുത്തശ്ശി, ഞങ്ങള് 4 മക്കളുണ്ടല്ലോ. കുഞ്ഞാ, നീ ഇനി കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. അമ്മ എന്താ പറയുന്നെന്ന് വെച്ചാ നീ അതങ്ങോട്ട് അനുസരിച്ചാ മതി. മോനെ സൂരജേ, അമ്മ തീരുമാനിച്ച സ്ഥിതിക്കേ അമ്മയുടെ ഒരു സന്തോഷമല്ല, നീ അങ്ങ് അംഗീകരിക്കേ. നിനക്കല്ലാതെ ഈ വീട്ടിൽ മറ്റാർക്കാണ് ആ സ്ഥലത്തിന് അർഹത? മോനെ, നീ ഈ കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തതൊക്കെ പറയാൻ തുടങ്ങിയ നേരം വെളുത്താലും തീരൂല. നിന്റെ ചോര നീരാക്കി നീ ഈ കുടുംബം പടുത്തുയർത്തി. നിനക്കൊരു വിഷമം വന്നപ്പോഴൊന്നും ആർക്കും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ സഹായിക്കാൻ കഴിയുന്നവരും മാറി നിന്നിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നിനക്കൊരു അത്യാവശ്യം വന്നിരിക്കുക. ഹോട്ടൽ പണിയാൻ നീ ഭൂമി അന്വേഷിച്ച് നടക്കുക. നീ വിചാരിക്കുന്ന വിലക്ക് സ്ഥലമൊന്നും ഒത്തുകിട്ടുന്നില്ലല്ലോ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ അമ്മ ഈ സ്ഥലം നിന്റെ പേര് ഇഷ്ടദാനമായി നൽകാൻ തീരുമാനിച്ചത്. നിനക്കവിടെ ഹോട്ടൽ പണിയാം. എടാ കുഞ്ഞാ, നിന്നെ ഇപ്പൊ ഞങ്ങള് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങള് പിന്നെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? നന്ദിയില്ലാത്തവരായി പോവില്ലടാ ഞങ്ങള്. ദൈവം ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പൊ തന്നെ കേസിന്റെ വിധി വരണോ? ഈ ഭൂമി നിന്റെ നല്ല മനസ്സിന് ദൈവം തന്ന സമ്മാനാടാ മോനെ. ആ
മോനെ, നീ എന്താ ആലോചിക്കുന്നെന്ന് എനിക്കറിയാം. നിന്റെ സഹോദരങ്ങൾ എന്ത് കരുതുന്നല്ലേ. എടാ, അവരൊന്നും കരുതത്തില്ല. ദേ സുഭാഷ് ഇവിടെയുണ്ട്, അവന് സമ്മതമാ. പിന്നെ സുചിത്രൻ സുരേഷും, ഞങ്ങൾ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം, അവർക്കും സന്തോഷമാവും. അപ്പൊ നാളെ രജിസ്ട്രേഷൻ. എല്ലാവർക്കും സന്തോഷായില്ലോ. പിന്നല്ലേ മേ, എന്തായാലും അമ്മ കൊണ്ടുവന്ന ബോംബ് കൊള്ളാം. ഇതിനെ ലഡു വിതരണമല്ല, ഞാൻ ആടപ്രഥമം വിളമ്പും. ഹാ മുത്തശ്ശി, ഞാൻ മിണ്ടാണ്ട് പൊയ്ക്കൊള്ളണം എന്റെ മുമ്പ്. ഹോട്ടലിൽ പണിയാനായിട്ട് ഭൂമിക്ക് വേണ്ടി സൂര്യചേട്ടൻ എന്തുമാത്രം അലഞ്ഞു. സൂര്യചേട്ടൻ പറയുന്ന കാശിന് എവിടുന്നും ഭൂമി കിട്ടിയില്ല. അതിന്റെ ടെൻഷനിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ മുത്തശ്ശി വന്നത്. ഒരു ചില്ലി കാശ് പോലും ചെലവാക്കാതെ ദാ ഭൂമി റെഡി. ഒരാളൊരു കാര്യം സ്വപ്നം കണ്ടാൽ, അത് നേടണമെന്ന് അമിതമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അതിന്റെ ഉദാഹരണം ഇവിടെ ഇപ്പൊ സംഭവിച്ചത്. ഇത് വേണോ ദീപ്തി? മുത്തശ്ശിയുടെ സ്വത്ത് അച്ഛൻ അവകാശപ്പെട്ടതാ. അതുവഴി നാല് മക്കൾക്കും. ഇതിപ്പോ എനിക്ക് മാത്രം തരിക എന്ന് വെച്ചാൽ അത് മുറുമുറുപ്പുണ്ടാക്കും മറ്റു മക്കളില്. ഇപ്പൊ ആ മുറുമുറുപ്പിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. മുത്തശ്ശി ഇഷ്ടദാനമായിട്ട് തരിക, അതങ്ങ് വാങ്ങിക്ക. പറഞ്ഞു കേട്ടിടത്തോളം അവിടെ ഹോട്ടലിൽ പണിയാൻ പറ്റുമെന്ന് തന്നെ എന്റെ വിശ്വാസം. അതൊരു ടൂറിസ്റ്റ് മേഖല ആണോ? ഞാൻ ആ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. കാണട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ സഹോദരങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴേ, നോക്കിയതിന്റെയും വളർത്തിയതിന്റെയും ഒക്കെ കണക്ക് പറയാത്ത ആളാണ് സൂരജേട്ടൻ. മക്കളെ പോലെ സഹോദരങ്ങളെയും കാണുന്ന ആള്. സൂരജേട്ടൻ ആ ഭൂമിയിൽ ഹോട്ടൽ പണിയുന്നു. അത് വിജയിച്ചാൽ അതിന്റെ ഗുണം സഹോദരങ്ങൾക്കും കൂടി കിട്ടില്ലേ? ബേക്കറി ആയാലും ഹോട്ടലായാലും ഇനി മറ്റെന്തെങ്കിലും ആയാലും സൂരജേട്ടന്റെ വിയർപ്പ് എന്നീ കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ? ഈ ഭൂമി സ്വീകരിക്കുന്നത് സൂരജേട്ടന് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാവർക്കും വേണ്ടിയല്ലേ? എതിർപ്പൊന്നും പറയണ്ടല്ലേ? എതിർത്താലും രക്ഷയില്ല. മുത്തശ്ശി അച്ഛനും അമ്മയും അത് സൂര്യചേട്ടന്റെ തലയിൽ അങ്ങോട്ട് വെച്ചു തരും. ഇനി വേണ്ടെന്നെങ്ങാനും പറഞ്ഞ മുത്തശ്ശി സൂര്യചേട്ടൻ ഒന്ന് പൊട്ടിക്കുകയും ചെയ്യും. ഇനി സ്ഥലം കിട്ടാതെയുള്ള എന്റെ ടെൻഷൻ കണ്ടിട്ട് അച്ഛൻ മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചതായിരിക്കും എന്നാ എന്റെ സംശയം. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോന്നാ? അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും ഇപ്പോ മുത്തശ്ശിയുടെ നല്ല മനസ്സിന് നമുക്ക് നന്ദി പറയാം.
കൃത്യസമയത്താ ഇങ്ങനെ ഒരു തീരുമാനം മുത്തശ്ശി എടുത്തത്. സൂര്യചേട്ടൻ ഭാഗ്യവാനാ. അവൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. ഒരാളും അവനെതിരെ കേസ് കൊടുക്കില്ല, ഒരു പ്രതിഷേധം വരികയില്ല. 25 സെന്റ് പോയിട്ടേ 5 സെന്റ് പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. നിന്റെ നാക്കിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛനോ അമ്മയോടും മുത്തശ്ശിയോടും നീ ഇത് ചോദിക്കണം. നിനക്കൊക്കെ തരാൻ വെച്ചേക്കുന്ന സ്വത്തുക്കൾ പോലും തരില്ല ഞാൻ.